പദവികൾ ഭാരമാകാത്ത ഒരു വലിയ നേതാവിൻ്റെ വിയോഗമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിലൂടെ സംഭവിച്ചിരിക്കുന്നത്. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് രാഷ്ട്രപതിയായി ഏറ്റെടുത്ത മേഖലകളെയെല്ലാം ഉജ്ജ്വലമാക്കി പ്രജ്വലിപ്പിച്ച ഒരു പ്രഗത്ഭമതിയുടെ വിയോഗം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനും വലിയ നഷ്ടവും വേദനയും പകർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വാർത്ത മലയാളിക്ക് മുമ്പിൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബിമൽ റോയ് ഇപ്പോൾ ചേരുന്നു. ബിമൽ റോയ്, തിരുവനന്തപുരത്ത് വ്യക്തിപരമായി തന്നെ ഒരുപാട് അടുപ്പമുള്ള ആളുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ ആ വിധത്തിൽ വേദനയോടെ പങ്കുവെക്കുന്നവരുണ്ടാവില്ലേ? ശരത്, തീർച്ചയായും സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഗുരുവായൂരപ്പൻ ഹോട്ടലിലാണ് ഞാനിപ്പോഴുള്ളത്. അബ്ദുൽ കലാം 1975 തിരുവനന്തപുരത്ത് VSC എത്തിയതിന് ശേഷമായി 25 വർഷത്തോളം കാലം ഈ ഹോട്ടലിലെ നിത്യ സന്ദർശകനായിരുന്നു. ഈ ഹോട്ടലുമായിട്ട് വളരെ വലിയൊരു അഭേദ്യ ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കാനും ഇവിടെ തന്നെയാണ് എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ അഗ്നിച്ചിറകൾ എന്ന ഗ്രന്ഥത്തിൽ പോലും ഈ ഹോട്ടലിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഉടമ പരമേശ്വരൻ നായർ ഇവിടെയുണ്ട്. അദ്ദേഹം അബ്ദുൽ കലാമിൻ്റെ മരണത്തിൽ വളരെ ദുഃഖിതനാണ്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയായിരുന്നു അബ്ദുൽ കലാമായിട്ടുള്ള ഒരു ബന്ധം? അദ്ദേഹം വലിയ ബന്ധം വെച്ചാൽ ആഹാരത്തിനുള്ള നല്ല രീതി കൊടുക്കുകയും ഒരു രാവിലെ ഓടിക്കൊണ്ടിരും രണ്ടപ്പം ഗ്ലാസ് പാല്, ഉച്ചയ്ക്ക് ചില ദിവസം വന്നിട്ട് ഒരു പ്ലേറ്റ് കുറച്ച് ചോറ് രസം, രാത്രി രണ്ട് ചപ്പാത്തി. രാത്രിയാണ് കാത്തിരുന്ന് ആഹാരം കൊടുത്താണ് അദ്ദേഹത്തെ എന്നോട് സ്നേഹം കൂടുതൽ. കാരണം റോക്കറ്റൊക്കെ വിട്ടിട്ട് ഒരു 11 മണിക്ക് ഞാൻ 2 ചപ്പാത്തിയും ഉള്ള പാലും വെച്ചുകൊണ്ടേയിരിക്കും. ഓ, ആത്തിലെ പോലെ എൻ്റെ വീട്ടിൽ പോലെയാ, ഞാൻ കൊണ്ട് റൂമിൽ കഴിക്കലാണ്, ഇല്ല സാർ കഴിച്ചിട്ട് വേണം. അങ്ങനെ പെട്ടെന്ന് നിന്ന് കഴിച്ചിട്ട് അങ്ങ് ഓടും. അങ്ങനെ ഒരു വലിയ അങ്ങനെയാണ് ആ സ്നേഹബന്ധം അദ്ദേഹത്തിന് എനിക്ക് കൂടുതൽ ബന്ധമുണ്ടായത്. അബ്ദുൽ കലാം രാഷ്ട്രപതി ആയതിനു ശേഷം തങ്ങളെ കാണാറുണ്ടായിരുന്നു, ഇവിടെ വരാറുണ്ടായിരുന്നു? രാഷ്ട്രപതി ആയതിന് ചില സമയത്ത് എറണാകുളത്ത് പോയിരുന്നു. എറണാകുളം ഫസ്റ്റിൽ ഇവിടെ വന്നിട്ട് വേണ്ടതുകൊണ്ട് എറണാകുളത്ത് പോയി വന്നു. അവിടെ പോയി ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ വിളിച്ചു കളക്ടർ പെട്ടെന്ന് വരണം, താജ്മഹല റോഡിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ 6 മണിയായില്ലേ, ഇനിയിപ്പോൾ വന്നാൽ അതേ ഞാൻ രാവിലെ എത്തിക്കോളാം. അങ്ങനെ പോയി കണ്ടു. ഓ, പാക്കുതാൻ വിളിച്ച് പാക്കുതാൻ കണ്ടു. അത് കാണാനും അദ്ദേഹം സാധാരണക്കാരായിരുന്നു, അതുപോലെ സാധാരണക്കാരുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം? അദ്ദേഹം സ്വഭാവം പ്രത്യേകിച്ച് ഒരു ഈശ്വരന തുല്യമാണ്. ഒരു മറ്റേ ഉള്ള ഒന്നുമില്ല. ആവശ്യത്തിനുള്ള സംസാരിക്കുക. ആ പുഞ്ചിരി തന്നെ വലിയൊരു പുഞ്ചിരി. എപ്പോഴും ചിരിച്ചിട്ടേ പോവുള്ളൂ, ചിരിച്ചിട്ടേ വരികയുള്ളൂ. ശരി.